ഹായ്, ഞാൻ എന്തിനെ പറ്റിയാണ് പറയാൻ വന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ലഡുവിനെ പറ്റി തന്നെയാണ്. ലഡു കാണുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു സംഭവമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല, ഒരു കുഞ്ഞ് കാര്യം, ഒരു കുഞ്ഞ് ലഡു സ്റ്റോറി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും രമ്യയ്ക്കും, മധുരം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഒരു 2 വർഷം മുമ്പ് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു വെക്കേഷന് നാട്ടിൽ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ഏവൂരിൽ നിന്ന് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകുന്ന അവസാനത്തെ ദിവസമാണ് അന്ന്. ഞാൻ തിരിച്ചു പോകുന്ന ദിവസമായതുകൊണ്ട് രമ്യയും ഫാമിലിയും എല്ലാവരും ഏറ്റുമാനൂരിൽ നിന്നും ഏവൂരേക്ക് വന്നു. അന്ന് രമ്യ വന്നപ്പോൾ ഒരു ബോക്സ് നിറയെ ലഡു കൊണ്ടുവന്നു. അതും നല്ല ഭംഗിയുള്ളൊരു ബോക്സിൽ നന്നായി അടുക്കി വെച്ച് നല്ല ക്യൂട്ടായ ലഡു. ഞാൻ ആദ്യം കരുതിയത് അത് ബേക്കറിയിൽ നിന്ന് എന്തോ വാങ്ങിക്കൊണ്ട് വന്നതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ലഡു പോലെ തോന്നിയിരുന്നു. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി സൈസ് ചെറുതായിരുന്നു. അപ്പോൾ അങ്ങനെ രമ്യ എനിക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണെന്ന് പിന്നീട് രമ്യ പറയുമായിരുന്നു. ഞാൻ പോകുന്ന ദിവസമായതുകൊണ്ട് അന്ന് അവിടെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാനും കുട്ടികളും ബാക്ക് സീറ്റിലും ഹസ്ബൻഡ് ഡ്രൈവിംഗ് സീറ്റിലുമാണ് ഇരുന്നത്. അപ്പോൾ അമ്മ ഈ ബോക്സ് എൻ്റെ കയ്യിൽ തന്നു. ബാക്കി ഉണ്ടായിരുന്ന ലഡു മുഴുവൻ എനിക്ക് തന്നിട്ട് ട്രിവാൻഡ്രത്ത് എല്ലാവർക്കും കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു 10നും 15നും ഇടയ്ക്ക് ലഡു ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. കുട്ടികളൊക്കെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഞാനും ഹസ്ബൻഡും കൂടി ഒരുപാട് സംസാരിച്ച് തിരുവനന്തപുരത്ത് എത്താറായപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോക്സിൽ ഇനി ആകെ 2 ലഡു മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഈ സംസാരത്തിനിടയ്ക്ക് ഞാൻ കഴിച്ചു തീർക്കുകയായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്താന്ന് വെച്ചാൽ അത്രയ്ക്കും സോഫ്റ്റായ, ടേസ്റ്റി ആയ, നല്ല നെയ്യൊക്കെ ഒഴിച്ച നല്ല ലഡുവായിരുന്നു, നല്ല മധുരമുള്ള ലഡു. ഞാൻ എപ്പോഴും ലഡു കാണുമ്പോൾ ഈ കാര്യമാണ് ഓർക്കാറ്. എനിക്ക് തന്നെ അന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ഈ 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഇത്രയും കഴിച്ചു തീർത്തു എന്ന്. ചെറിയ ലഡു ആയിരുന്നു കേട്ടോ. നവരാത്രി സ്പെഷ്യലായിട്ട് രമ്യ ഇന്ന് ലഡു ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോ കാണാം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നവരാത്രിയാണല്ലോ, നവരാത്രിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മധുരമാണല്ലോ. അതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് വായിൽ അലിഞ്ഞു പോകുന്ന വിധം രുചിയുള്ള ലഡുവാണ്. ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് കടലമാവാണ്. അളവ് ഗ്ലാസ്സുകൾ ഒന്നും, അളവ് സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാരണ ഒരു ഗ്ലാസ് എടുത്താൽ മതി. വീട്ടിലുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് കടലമാവാണ് ഇടാൻ പോകുന്നത്. രണ്ട് ഗ്ലാസ് കടലമാവിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ സ്മൂത്തായ ബാറ്റർ റെഡിയായിരിക്കുകയാണ്. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ നല്ല പോലെ കട്ടയൊന്നുമില്ലാതെ കിട്ടും. ഒരു ദോശമാവിൻ്റെ പരുവത്തിലാണ് ഈ ബാറ്റർ വേണ്ടത്. ഒരു പാൻ വെച്ചിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാരണ ലഡു ഉണ്ടാക്കുന്നതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ ബാറ്റർ നമുക്ക് ബൂന്തിയാക്കി വറുത്തെടുക്കണം. അതിന് നമുക്ക് ഇങ്ങനെ ഒരു കുഴിയുള്ള തവി ആവശ്യമുണ്ട്. തവിയോ അല്ലെങ്കിൽ പാത്രമോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇതുവഴിയാണ് നമ്മൾ ബൂന്തി ഉണ്ടാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളുകളുള്ള തവിയിൽ കൂടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള കണ്ണാപ്പയായാലും മതി. ഒരുപാട് ഫ്രൈ ആയി പോകണ്ട ആവശ്യമില്ല. അതിനു മുൻപ് തന്നെ നമുക്ക് ക്രിസ്പി ആയി പോകണ്ട, അതിനു മുൻപ് തന്നെ ഇത് കോരി എടുക്കണം. കടലമാവ് ബാറ്റർ മുഴുവനും ഫ്രൈ ആക്കി ബൂന്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൊടിക്കുമ്പോൾ മിക്സിയിലേക്ക് 4-5 ഗ്രാമ്പൂവും 5 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇതൊരുപാട് പൊടിഞ്ഞിട്ടില്ല, ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി പഞ്ചസാര പാനിയാക്കി എടുക്കാൻ വേണ്ടി 1 ഗ്ലാസ് പഞ്ചസാര നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ 3/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് കടലമാവാണ് എടുത്തത്, അപ്പോൾ അതിന് 1 ഗ്ലാസ് പഞ്ചസാര മതിയാകും. ഇതൊരു സ്ട്രിങ് കൺസിസ്റ്റൻസിയിലേക്കൊന്നും എത്തേണ്ട കാര്യമില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇത് റെഡി ആയിട്ടുണ്ടോയെന്നറിയാൻ അല്പം വെള്ളത്തിലേക്ക് 1 ഡ്രോപ്പ് പഞ്ചസാര പാനി ഒഴിച്ചു നോക്കാം. അപ്പോൾ ഇത് ഡിസോൾവ് ആയി പോയിട്ടില്ല. ഇപ്പോൾ കറക്റ്റ് സമയമാണ്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷമാണ് പൊടിച്ചു വച്ചിരിക്കുന്ന ബൂന്തി ചേർക്കേണ്ടത്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇത് ആദ്യം കുറച്ച് ലൂസായിരുന്നാലും കുഴപ്പമില്ല. ഇനി തീ ഓഫ് ചെയ്തിട്ട് 20 മിനിറ്റ് നേരം അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇത് രണ്ടും നന്നായി യോജിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ കിട്ടും. ഇപ്പോൾ 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇപ്പം തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ആവശ്യത്തിനനുസരിച്ച് ചെറിയ ലഡുവോ വലിയ ലഡുവോ അങ്ങനെ വേണമെങ്കിൽ വെക്കാം. അത് നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവുകയോ അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിലൊന്ന് കൈ കഴിക്കുന്നതിന് ശേഷം ഉരുട്ടിയെടുക്കുകയോ ചെയ്താൽ മതി. ലഡു റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ബേക്കറിയിൽ നിന്നും ലഡു വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കാതെ തന്നെ 2 ഗ്ലാസ് കടലമാവ് കൊണ്ട് 18 മുതൽ 20 ലഡു വരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ചാൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ബൈ ബൈ.